ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഗ്ലൂഗണിനെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഗ്ലൂഗൺ എന്താണെന്നും എങ്ങനെ യൂസ് ചെയ്യണമെന്നും അറിയാത്തവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, പിന്നെ ആ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. നിങ്ങളെല്ലാവരും എൻ്റെ മിക്ക വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ഗ്ലൂഗൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂഗൺ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്യാണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. നമ്മൾ ആദ്യമൊക്കെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോള് ഫാബ്രിക് ഗ്ലൂ ഒക്കെ, അത് കുറച്ച് ടൈം വേണമായിരുന്നു ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കിട്ടാനായിട്ട്. നമുക്കൊന്ന് വെയിലത്ത് വെക്കണം, അല്ലെങ്കിൽ കുറച്ച് നേരം കാറ്റത്ത് വെച്ചാൽ അത് സ്റ്റിക്ക് ആവത്തുള്ളൂ. പക്ഷേ ഇത് നമുക്ക് ഇപ്പോൾ തന്നെ ഒരു കാര്യം സ്റ്റിക്ക് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഹോട്ട് ഗ്ലൂ പവർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഓൺ ഓഫ് എന്ന ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇത് ഓൺ ആക്കിയാൽ ഇവിടെ ഗ്രീൻ കളർ ലൈറ്റ് കാണിക്കും. അപ്പോൾ ഇത് ഓൺ ആക്കുമ്പോഴാണ് നമ്മുടെ ഗ്ലൂ ഹോട്ടായി ഇരിക്കുക. അപ്പോൾ ഈ ഓറഞ്ച് കളർ ബട്ടൺ പ്രസ് ചെയ്താൽ ഇതിൽ നിന്നുള്ള ഗ്ലൂ മെൽറ്റായിട്ട് നമുക്ക് പുറത്തോട്ട് പോരും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഗ്ലൂ ചൂടാവുന്ന ടൈമിൽ ഒരിക്കലും അതിൻ്റെ അറ്റത്ത് പോയി ടച്ച് ചെയ്യരുത്. നമുക്ക് പൊള്ളലേൽക്കാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് ഗ്ലൂ ഗണ്ണും സൂക്ഷിച്ച് വയ്ക്കുക. ഇതിലുപയോഗിക്കുന്ന ഗ്ലൂ എന്ന് പറയുന്നത് തെർമോ പ്ലാസ്റ്റിക് സ്റ്റിക്കുകളാണ്. ഇത് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അതേപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് വലുത് ചെറുത് എന്നൊക്കെ സൈസ് കണക്കിന് തന്നെ വാങ്ങിക്കാൻ കിട്ടും. വലുതിന് 15 രൂപയാണ് വില, ചെറുതിന് 10 രൂപയാണ് വില. നമ്മുടെ ഈ ഗ്ലൂ ഗണ്ണിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് നമ്മുടെ സ്റ്റിക്കുകളുടെ വലുപ്പവും കണക്കാക്കുന്നത്. ഗ്ലൂ ഗൺ വലുതാണെങ്കിൽ വലിയ സ്റ്റിക്കുകൾ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിതിന് ഉപയോഗിക്കുന്നത് 15 രൂപയുടെ ഇതേപോലത്തെ സ്റ്റിക്കുകളാണ്. ഈ സ്റ്റിക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ഗ്ലൂ ഗണ്ണിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെയുള്ള ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇതില ഈ ഭാഗത്താണ് നമ്മൾ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്റ്റിക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റിക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത സ്റ്റിക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്ന ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഓറഞ്ച് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു പുഷപ്പ് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ആ ടൈമിലാണ് ഒന്ന് ബാക്കിൽ നിന്നൊരു പുഷ് വേണം. അപ്പോഴാണ് നമ്മുടെ ഗ്ലൂ മെൽറ്റായിട്ട് പുറത്തോട്ട് വരത്തുള്ളൂ. നമ്മുടെ കയ്യിൽ എപ്പോഴും രണ്ട് സ്റ്റിക്ക് എന്തായാലും വേണം. കാരണം ഒന്ന് കഴിയുമ്പോൾ നമുക്ക് അത് ഫുള്ളായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റൊരു സ്റ്റിക്കിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അതില്ലാതെ ഒരു സ്റ്റിക്ക് ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഗ്ലൂ ഗൺ പല റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ക്വാളിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ വില കൂടുകയും താഴുകയും ചെയ്യും. അപ്പോൾ ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. അപ്പോൾ ഇതുവരെ ഇതിനൊരു പ്രശ്നവും വന്നിട്ടില്ല. ഞാൻ ഒട്ടുമിക്ക ടൈമിൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് ഇതുവരെ ഒരു ക്വാളിറ്റിക്ക് ഒരു പ്രോബ്ലം വന്നിട്ടില്ല. അപ്പോൾ ഇതിന് 150 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചില ഷോപ്പിൽ 150 രൂപേൻ്റെ കാണാം, ചിലതിൽ 200, 250, അങ്ങനെ പല റേറ്റിലും നമുക്കിത് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഞാനിത് എല്ലാ സാധനങ്ങളും സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഒരിക്കലും ഇത് ഉപയോഗിക്കണമെന്ന് പറയില്ല. കാരണം ഇത് നമുക്ക് എല്ലാ പ്രൊഡക്റ്റും ഒരേപോലെ ഒരേ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഉടുപ്പിൽ ഫ്ലവേഴ്സോ അങ്ങനെ എന്തെങ്കിലും പിടിപ്പിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. പക്ഷേ നമുക്ക് ചുമരുമിൽ എന്തെങ്കിലും ഒട്ടിച്ച് വെക്കണോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ടൈം കഴിഞ്ഞ് അടർന്ന് താഴോട്ട് വീഴും. അപ്പോൾ ഇത് പെട്ടെന്നൊരു കാര്യം നമുക്ക് സ്റ്റിക്ക് ചെയ്യാനുണ്ടെങ്കിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. പിന്നെ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളാണ് ഒട്ടിച്ച് വെക്കണം എന്നുള്ളതെങ്കിൽ അതിന് ഒരിക്കലും യൂസ്ഫുൾ ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരിക്കലും നമ്മൾ മെൽറ്റാവുന്ന ടൈമിൽ ഈ ഗ്ലൂ ഉയർത്തി വെക്കാനോ അതേപോലെ നിലത്ത് വെക്കാനോ പാടില്ല. ഈ സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ട് കുത്തനെ നിർത്തി വെക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മളത് ഗ്ലൂ മെൽറ്റായി പോരുന്ന ഭാഗം ഉയർത്തി വെക്കുകയാണെങ്കിൽ ഗ്ലൂ മെൽറ്റാവുന്ന ടൈമിൽ അത് ഉള്ളിലോട്ട് തന്നെ ഇറങ്ങിയിട്ട് നമ്മുടെ ഗ്ലൂ ഗൺ കേടുവരാനുള്ള ചാൻസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക.